നമ്മൾ ഇതുവരെ കോട്ടയത്ത് ഒരു തിയേറ്ററിനെ വിളിച്ച് ചെയ്തിട്ടുണ്ടല്ലേ. യെസ്, നമ്മൾ കോട്ടയത്തെ അഭിലാഷ് തിയേറ്ററിൽ പോയിട്ട് ഉപചാരപുരം ഗുണ്ടജയനുണ്ട്. യെസ് അപ്പൊ ആ വീഡിയോയുടെ താഴെ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോട്ടയത്ത് അഭിലാഷ് തിയേറ്റർ, ആനന്ദ് തിയേറ്റർ, ആശ തിയേറ്റർ, അനശ്വര, പിന്നെ ചങ്ങനാശ്ശേരിയിലെ അനു അഭിനയ തിയേറ്റർ, ഇതെല്ലാം സെൻട്രൽ സിനിമാസിന്റെ കീഴിൽ വരുന്ന തിയേറ്ററുകളാണെന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുപേര് സെൻട്രൽ പിക്ചേഴ്സിനും കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും കോട്ടയത്ത് പോയി സിനിമ കാണാൻ പോവാണ്. അതും കോട്ടയത്തെ ചങ്ങനാശ്ശേരിയിലെ അനു അഭിനയ തിയേറ്ററിലെ 3D എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് പോവാണ്. നമ്മൾ അന്ന് അഭിലാഷ് തിയേറ്ററിൽ പോയപ്പോ ഈ അനു അഭിനയയുടെ ഫ്രണ്ട് ഒക്കെ കണ്ടായിരുന്നു. നമ്മൾ ആ റോഡാണ് കേട്ടോ പോയത്. അപ്പൊ കൊറേ ആൾക്കാര് അനു അഭിനയ തിയേറ്റർ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആരൊക്കെയാണെന്ന് പറഞ്ഞേക്കല്ലേ. യെസ് പറഞ്ഞോളൂ. അപ്പൊ കമന്റ് ചെയ്തേക്കുന്നത് ബിനോയ്, മാലതി, സുബീഷ്, ആദർശ്, മനോട്ടോ, അനന്തു, വിനീത്, യദു. ഇനി പറഞ്ഞേക്കുന്ന രണ്ടുപേര് ആ പേരൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. DJ വെഡ്ഡിംഗ്സ്, മൊബൈൽ ടിപ്സ്. അപ്പൊ ഇത്രയും ആൾക്കാരാണ് നമ്മുടെ അനു അഭിനയ തിയേറ്റർ കമന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിരിക്കുന്നത് അഭിനയ തിയേറ്ററിനാണ്. പക്ഷേ നമ്മളിന്ന് പോകാൻ പോകുന്ന സിനിമ ആരും പറഞ്ഞില്ലല്ലോ. യെസ്, നമ്മളിന്ന് കാണാൻ പോകുന്ന സിനിമ ഏതാ? RRR 3D. യെസ്, നമ്മൾ വീണ്ടും ഒരു തവണ കൂടെ കാണാൻ പോവാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ 3D വേർഷൻ ഒന്ന് കാണണമെന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം രേവതി സിനിമാസിൽ പോയിട്ട് ഈ RRR 2D കണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ നിങ്ങളിപ്പം കണ്ട് കാണുമല്ലോ, നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മള് ഇപ്പൊ പോകുന്നത് അനു അഭിനയ തിയേറ്ററിൽ RRR 3D കാണാനാണ്. RRR 3D കാണിക്കുന്നത് അനു തിയേറ്ററിലാണ്. കഴിഞ്ഞ ദിവസം ബുക്ക് മൈ ഷോ നോക്കിയപ്പോഴാണ് അത് കണ്ടത്. എനിക്ക് തോന്നുന്നു അനു തിയേറ്ററും അഭിനയ തിയേറ്ററിനോട് ഒറ്റ കോംപ്ലക്സിലാണ് വരുന്നതെന്ന് തോന്നുന്നു ഫോട്ടോ കണ്ടിട്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ഇവിടെ നിന്ന് നേരെ ചങ്ങനാശ്ശേരിക്ക് പോകാൻ പോവാണ്. അവിടെ പോയിട്ട് അനു തിയേറ്ററിലെ 3D എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഫാമിലി ഓൺ കാറിലല്ല, ഫാമിലി ഓൺ സ്കൂട്ടറിലാണ്. കനത്ത പെട്രോളിന്റെ വില കാരണം ഞങ്ങൾ കാർ തൽക്കാലം ഷെഡ് ഇടാന്ന് വെച്ചു. പെട്രോളിന്റെ വിലയൊക്കെ ഇപ്പൊ അറിയാലോ. അപ്പൊ നമ്മൾ കുറെ യാത്രകൾ കാറിൽ ചെയ്യുന്നോണ്ട് തന്നെ ഭയങ്കര ചെലവാട്ടോ. പെട്രോളിന്റെ വില ഇങ്ങനെ കീറി കീറി പോകുന്നതനുസരിച്ചിട്ട് നല്ല രീതിയിൽ പൈസ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് നമ്മൾ കാർ വീട്ടിൽ തന്നെ ഇട്ടേക്കുവാണ്. ഇനിയുള്ള യാത്രകൾ സ്കൂട്ടറിലും സഞ്ചരിച്ച് നോക്കട്ടെ. പിന്നെ ലോങ് പോവാണെന്നുണ്ടെങ്കിൽ നല്ല ബാക്ക് പെയിൻ ഒക്കെ ആയിരിക്കും. അപ്പൊ എന്താ അവസ്ഥയെന്നുള്ളത് നമുക്കിനി പോകെ പോകെ അറിയാം. പെട്രോളിന്റെ വില ഇങ്ങനെ കൂടിക്കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അത് വീട്ടിൽ തന്നെ ഇടാനേ പറ്റത്തുള്ളൂ. നമുക്ക് 2-wheeler പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്തേ ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ തോന്നുന്നുണ്ട്. ഇത് പിന്നെ ഞങ്ങളുടെ പെട്രോളിന്റെ വില വർധനവിനെതിരെയുള്ള സമരമൊന്നുമല്ല, കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. നമ്മുടെ സിനിമയുടെ ഷോ വരുന്നത് 1:30 കേട്ടോ. അപ്പൊ നല്ല പൊരി വെയിലത്ത് സ്കൂട്ടറിൽ ഇങ്ങനെ യാത്ര ചെയ്യല്ലേ, നല്ല സുഖമായിരിക്കും. ആ കാറിൽ ഇരുന്ന് യാത്ര ചെയ്തിട്ട് പെട്ടെന്ന് സ്കൂട്ടറിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം ഞങ്ങൾ ഇന്ന് ശരിക്കും അറിയും. കുറെ കാലമായി ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ സ്കൂട്ടറിലൊക്കെ യാത്ര ചെയ്തിട്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതേ ഇവിടുന്ന് പുറപ്പെടാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിലെ അനു അഭിനയ തിയേറ്ററിലെ അനു തിയേറ്ററിൽ പോയിട്ട് RRR 3D എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ദേ നമ്മളങ്ങനെ തിയേറ്ററിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. യെസ് അങ്ങനെ നീണ്ട 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ദേ നമ്മളിപ്പം കോട്ടയം ചങ്ങനാശ്ശേരിയിലെ അനു അഭിനയ തിയേറ്ററിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കൊന്നും കാണുന്നില്ലല്ലോ. അല്ല കേട്ടോ, അതേ ടിക്കറ്റ് കൗണ്ടറിന് മുമ്പിൽ അത്യാവശ്യം ആൾക്കാരെയൊക്കെ കാണാം. എന്തായാലും സിനിമ കാണാൻ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ ദേ ഇവിടെ കുറേ സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. തിയേറ്ററിൻ്റെ ലൊക്കേഷൻ പ്രോപ്പർ ടൗൺ ആയതുകൊണ്ട് തന്നെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും ദേ ആ ഫ്രണ്ടിൽ കാണുന്ന റോഡ് ബ്ലോക്ക് ആകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. പിന്നെ ദേ ചങ്ങനാശ്ശേരിയിലെ അനു അഭിനയ തിയേറ്റർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദേ കണ്ടോ, ഇതാണ് ആ തിയേറ്റർ. അത്യാവശ്യം നല്ല വലിയ ബിൽഡിംഗ് ആണ്. കുറച്ച് പുറകിലോട്ടിറങ്ങി ഇന്ന് ഷൂട്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു ഫുൾ സൈസ് കിട്ടത്തുള്ളൂ. ഇത് കണ്ടോ, ഈ മതിലിൻ്റെ ഒരറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഭീഷ്മയുടെ പോസ്റ്ററുകൾ ഇങ്ങനെ നിരത്തി ഒട്ടിച്ചേക്കുവാണ്. ഇടയ്ക്ക് CB5 പോസ്റ്ററും കാണാം. കഴിഞ്ഞ ദിവസമാണ് ഭീഷ്മ 100 കോടി ക്ലബിൽ കയറിയതിൻ്റെ ന്യൂസ് കണ്ടത്. നല്ല സിനിമകൾ കയറട്ടല്ലേ. 2-wheeler വന്നതുകൊണ്ട് തന്നെ നമുക്കിന്ന് 2-wheeler പാർക്കിംഗ് കാണിക്കാം. ദേ ഈ ഒരു സൈഡിലാണ് വണ്ടികളൊക്കെ ഇങ്ങനെ നിരത്തി വെക്കുന്നത്. പിന്നെ ദേ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടി കേട്ടോ, നമ്മൾ ഇതിനാണ് ഇന്ന് വന്നത്. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ വന്നത് ഒരു മണ്ടത്തരമായി പോയോ എന്നൊരു സംശയം. ഇവിടെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. എനിക്കാണെങ്കിൽ ക്യൂ നിൽക്കുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. അനു അഭിനയ തിയേറ്ററിൻ്റെ ടിക്കറ്റ് റേറ്റ് ഒക്കെ ദേ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ഗോൾഡ് കേട്ടോ, 140 രൂപയുടെ ഗോൾഡ് ടിക്കറ്റാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഫൈനലി ടിക്കറ്റ് കിട്ടി. A1920 ആണ് ബാക്ക് റോയാൻ തോന്നുന്നു. ഈ ബുക്ക് മൈ ഷോ വഴി ടിക്കറ്റ് എടുക്കാത്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവിൻസ് ഫീ കൊടുക്കണ്ട. പക്ഷേ ഇവിടെ സീറ്റ് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ ഒരു വ്യൂ ആണ് ദേ ഈ കാണുന്നത്. ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് 2 സ്നാക്ക് കൗണ്ട് വരുന്നത്. പോപ്കോൺ വേണ്ടവർക്ക് പോപ്കോൺ വാങ്ങിക്കാം, ഐസ്ക്രീം വേണ്ടവർക്ക് ഐസ്ക്രീം വാങ്ങിക്കാം. ദേ ഇവിടെ അനു അഭിനയ സിനിപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആട്ടോ. എന്നിട്ട് കൂടി കുറേ ആൾക്കാർ ഇന്ന് സിനിമ കാണാൻ വന്നിട്ടുണ്ട്. ദേ ഈ താഴെ കാണുന്നതാണ് അഭിനയ തിയേറ്റർ. ഇതിന് തൊട്ട് മുകളിലാണ് നമ്മുടെ അനു തിയേറ്റർ വരുന്നത്. അതിന് നമുക്ക് ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകേണ്ടി വരും.
ഞങ്ങൾ എന്തായാലും നേരെ പോപ്കോൺ കൗണ്ടർ കയറിയിട്ട് രണ്ട് പോപ്കോണും രണ്ട് കോളയും വാങ്ങിച്ചു. ഇതിൻ്റെ റേറ്റ് വരുന്നതേ 50 രൂപയാണ്, സ്മോളാണ്, ടോട്ടലേ 200 രൂപ. ഇതും പിടിച്ചുകൊണ്ട് ഷൂട്ടിയിൽ ഇച്ചിരി പാടാട്ടോ. ഈ സ്മിതയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ രണ്ട് പോപ്കോൺ എൻ്റെതേ, എൻ്റെ കയ്യിൽ രണ്ട് കൊക്കോള. അപ്പോൾ ഇതേ അനുവിൻ്റെ ബോർഡ് കാണിച്ചിട്ടുണ്ട് കേട്ടോ, ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ ഇനി നേരെ മുകളിലേക്ക്. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിയതേ നമ്മളിപ്പോൾ ഗോൾഡിൽ എത്തിയിട്ടുണ്ട്. ഈ ഗോൾഡ് എന്ന് പറഞ്ഞതേ താഴത്തെ റോ സീറ്റാണേ. ഇതിന് ബാൽക്കണിയും വരുന്നുണ്ട്, അതാണ് പ്ലാറ്റിനം. അവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 170 രൂപ. ത്രീ ഡി ഗ്ലാസ് ഒക്കെ കിട്ടി. അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കണമെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതൊക്കെ ആയിട്ട് നേരെ തിയേറ്ററിനകത്തേക്ക് കയറാം അല്ലേ. ഗൈസ്, നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സീറ്റ് എന്ന് പറഞ്ഞാലേ ഏറ്റവും ബാക്ക് റോയിൽ ഇടത്തെ മൂലയ്ക്കാണ്. എൻ്റെ മോനെ, ബുക്ക് മൈ ഷോയിൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. ഇവിടുത്തെ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് കൺസ്യൂമിംഗ് ആൽക്കഹോൾ ആർ ഇൻജൂറിയസ് ടു ഹെൽത്ത്. ജയ വെങ്കടേശ വൃഷശൈലനാഥ ശ്രീ പത്മനാഭ വൈകുണ്ഠനാഥ ജയ വിഷ്ണു തേജ രാജാധിരാജ കവ ജയ 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 ദേവാധിദേവ ജയ വാസുദേവ ശ്രീരാമചന്ദ്ര ജയ കൽക്കി രൂപ സൗരീശ ഗ്ലാസ് വയ്ക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് കാണുന്നത് നോക്കേ. അനു തിയേറ്ററിൻ്റെ അകത്തൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അതേ ഇങ്ങനെയാണ്. നമ്മൾ പി വി ആറിലൊക്കെ കാണുന്ന പോലെ റെഡ് സീറ്റ് ഉണ്ടല്ലോ, അതേ സീറ്റാണ്. നല്ല കംഫർട്ടബിൾ സീറ്റ് തന്നെയാണ്, അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ അതേ ഈ താഴെ ചെയ്തേക്കുന്ന ആ ഒരു ഫ്ലോറിലെ വർക്ക് ഉണ്ടോ, അത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ദേ ഇത്രയൊക്കെയാണ് അനു തിയേറ്ററിൻ്റെ അകത്തൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സീറ്റൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ കേട്ടോ. ദേ ഇതാണ് സ്ക്രീനിൻ്റെ വലിപ്പം. അത്ര വലിയ സ്ക്രീൻ എന്ന് പറയാനില്ല, എന്നാൽ ചെറിയ സ്ക്രീനുമല്ല. എന്നാൽ പിന്നെ നമുക്ക് പതുക്കെ പുറത്തേക്ക് വിട്ടേക്കാം അല്ലേ. തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കേ നല്ല ഉഗ്രം മഴ, കുറച്ച് മഴയൊക്കെ ഞങ്ങൾ കൊണ്ടു. പിന്നെ ദേ ഇവിടെ ബ്രൂഫിയ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ ഇനി ഇവിടെ കയറിട്ട് ഫുഡ് കഴിക്കാം. അപ്പോഴേക്കും മഴയൊന്ന് തോരുമായിരിക്കും അല്ലേ. ഈ റെസ്റ്റോറൻറ്റ് അകത്തൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അതേ ഇങ്ങനെയാണ്. ഇപ്പോൾ കറൻറ്റ് ഇവിടെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. സ്മിത അവിടെ അഗാധമായിട്ട് മെനു ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, അങ്ങനെ കുറേ നേരം ഞാൻ മെനു നോക്കിയിട്ട് കണ്ടുപിടിച്ചു. എന്തോ അറിയാം, ബിരിയാണി, ചിക്കൻ ബിരിയാണി വേണോ ബീഫ് ബിരിയാണി വേണോ? എനിക്ക് ബീഫ്. അപ്പോൾ ബീഫ് പറയാം അല്ലേ. അങ്ങനെ രണ്ട് ബീഫ് ബിരിയാണി പറയാം അല്ലേ. യെസ്. ഇതെന്തോ വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ അവരുടെ ഒരു പസിൽ പോലത്തെ സംഭവം. ഇവരുടെ ക്രോസ് വേർഡും ഉണ്ട്, പിന്നെ വഴി കണ്ടുപിടിക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് വരുന്നവരെ നമുക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. എന്താ കേട്ടോ മോത്തൊരു വിഷമം? ബിരിയാണി ഇല്ല, അതുകൊണ്ട് പൊറോട്ടയും ബീഫ് റോസ്റ്റും പറയും. പാവം ചേട്ടാ, ഒത്തിരി നേരം കഷ്ടപ്പെട്ട് ഈ ഓർഡർ എടുക്കാൻ പറ്റുന്ന പുള്ളിക്കാരൻ അതൊരു സഹനമില്ല കേട്ടോ. പുള്ളി വരുന്നു, ഒന്ന് കേൾക്കുന്നു, ഒറ്റ പോകും. ഏതായാലും സാധനം വരട്ടെ, നമുക്ക് പൊറോട്ടയും ബീഫ് റോസ്റ്റും കഴിച്ചിട്ട് തൽക്കാലം ഈ മഴയും കൂട്ടി എൻജോയ് ചെയ്യാം. അത് മാത്രമല്ലല്ലോ, രണ്ടും ബ്ലാക്ക് കോഫിയും കൂടി ഉണ്ട്.
മഴ കട്ടൻ അങ്ങനെ സംഭവമില്ലേ, അതാണ് എനിക്ക് കാണാൻ പോകുന്നത്. അതാണ് എനിക്ക് കാണാൻ പോകുന്നത്. അപ്പൊ ദേ പൊറോട്ടയും ബീഫ് റോസ്റ്റ് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്ലേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിലേ ദേ ഇതാണ് ഇവിടുത്തെ പ്ലേറ്റ്. ഈ ഫുഡ് കൊണ്ടുത്തരുന്ന ചേട്ടനോട് നമ്മളെന്തോ അപരാധം ചെയ്ത പോലെ കേട്ടോ പുള്ളിയുടെ പെരുമാറ്റം. അപ്പൊ ഇനി കഴിച്ചിട്ട് കാണാം കേട്ടോ. ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് എന്തായാലും തല നനഞ്ഞില്ല, ബാക്കി ദേ മൊത്തം നനഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ദേ ഇവിടെ വരെ നല്ല റെക്കറായിട്ടില്ല തോന്നുന്നേ. ഞാൻ ഒന്ന് എഴുന്നേറ്റ് കാണിക്കാം കേട്ടോ. ഇത് ഉണ്ടോ കണ്ടോ, പല കളറാണ്, ഫുള്ള് നനഞ്ഞ കേട്ടോ, നനഞ്ഞൊരു പരുവായിട്ടുണ്ട്. നമ്മളവിടുന്ന് ഇറങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയ മഴയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടേ കുറെ സിനിമകൾ കണ്ടല്ലോ, ഇത്രയും നാളായിട്ടൊരു മഴ പോലും പെയ്തിട്ടില്ല. അന്ന് നമ്മൾ കാറിലായിരുന്നു പോയത്, ഇന്ന് ദേ ടൂ വീലർ അങ്ങോട്ട് എടുത്തപ്പോഴത്തേക്കും നല്ല ശക്തമായ മഴ, ഐശ്വര്യം വരുന്ന വഴി. അപ്പൊ എന്തായാലും കാറ് നമ്മളെ വിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് തോന്നുന്നല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ചങ്ങനാശ്ശേരിയിലെ അനു അഭിനയ തിയേറ്ററിലെ അനു തിയേറ്ററിൽ പോയിട്ട് നമ്മള് പിന്നെ സിനിമയെ പറ്റിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, ഓൾറെഡി നിങ്ങളിപ്പോ ആ വീഡിയോ കണ്ടു കാണുമല്ലോ. പിന്നെ ആ ഒരു പാട്ടും ഡാൻസും അല്ലേ, എത്ര കണ്ടാലും കേട്ടാലും മതി വരുത്തില്ല എന്നുള്ളതാണ് എന്റെ ഒരു സത്യം. നമ്മൾ രണ്ടാമത് കണ്ടിട്ട് പോലും ആ സിനിമയുടെ ആ ഒരു പവറിന് ഒരു തരി പോലും കുറവില്ല കേട്ടോ. അപ്പൊ നമുക്കിനി തിയേറ്ററിനെ പറ്റി പറയാല്ലേ, തിയേറ്ററിലെ 3D എക്സ്പീരിയൻസിനെ പറ്റിട്ട് പറയാം. അപ്പൊ ആദ്യം തന്നെ സ്ക്രീനിന്റെ കാര്യം പറയാം, എന്താ നിന്റെ അഭിപ്രായം? അപ്പൊ നമ്മള് കേറിയ അനു തിയേറ്റർ എന്ന് പറഞ്ഞ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു സ്ക്രീൻ, അത്ര പറയാം. ഒരുപാട് വലിയ സ്ക്രീനും അല്ല എന്നാൽ അത്ര ചെറിയ സ്ക്രീനും അല്ല, പക്ഷെ പൊതുവെ ബാൽക്കണി തിയേറ്ററുകളിലെ സ്ക്രീനിന്റെ വലിപ്പം കുറച്ച് കൂടുതലായിട്ടാണ് കണ്ടത്. പക്ഷെ അത്ര വലിപ്പം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലല്ലേ. പിന്നെ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടായിരുന്നു, പിന്നെ 3D എഫക്റ്റ് ഒക്കെ മോശമില്ലാതെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഈ സിനിമയിൽ ഉടനീളം അങ്ങനെ 3D എഫക്റ്റ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ വെള്ളം തെറിക്കുന്നതും ഈ തീ ഇങ്ങനെ വരുന്നതും പിന്നെ മറ്റേ അമ്പ് ഇങ്ങനെ നേരെ വരുന്നതും ബുള്ളറ്റ് വരുന്നതും ഇതൊക്കെ തന്നെയാണ് 3D മെയിൻ ആയിട്ട് തോന്നിയത്. ഞാൻ പക്ഷേ ഞാൻ പുലി NTR തമ്മിലുള്ള ഫൈറ്റിനിടയ്ക്ക് പുലി ചാടി വരുന്നതിനൊക്കെ ഒരു 3D എഫക്റ്റ് കിട്ടും എന്നൊക്കെ ഓർത്തു പോയതാണ്, പക്ഷെ അതിനൊന്നും 3D എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്തില്ല കേട്ടോ. അപ്പൊ 3D കണ്ടു കഴിഞ്ഞപ്പം പിന്നെ 2D കണ്ടാലും കുഴപ്പമില്ലാന്നാണ് തോന്നിയത്. പിന്നെ നമുക്ക് ഈ തിയേറ്ററിലെ സൗണ്ടിനെ കുറിച്ച് പറയാല്ലേ, സൗണ്ടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് ഉണ്ട്, പക്ഷേ എന്താ പറയാ, ഒരു അപ് ടു ദ മാർക്ക് ക്വാളിറ്റിയിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഇല്ല കേട്ടോ. ആവശ്യത്തിനുള്ള ലൗഡും ഷാർപ്പും ഒക്കെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും ഇതേ സിനിമ ഏത് സിനിമ ആക്ച്വലി 2D കണ്ടത്, ഇവിടെ അനു തിയേറ്ററിൽ നമ്മൾ 3D കണ്ടത്. അപ്പൊ രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫ്കോഴ്സ് തീർച്ചയായിട്ടും രേവതി സിനിമാക്സിലെ 2D എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അവിടെ നമ്മൾ 2D കണ്ടത്, ഇവിടെ 3D ആയിരുന്നു. എന്നിട്ട് കൂടിയും അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് തോന്നിയത്. ഇവിടെ മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ ആ ഒരു സൗണ്ടിന്റെ ഒരു എഫക്റ്റ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പൊ മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ RRR 3D ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ആയിരുന്നു, പക്ഷേ ഏറ്റവും മികച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലല്ലേ. അപ്പൊ അത്രയൊക്കെയാണ് ഞങ്ങൾക്ക് അവിടെ സിനിമ കണ്ടിട്ട് തോന്നിയൊരു അനുഭവം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിച്ചേക്കാം അല്ലേ. ഇനി എത്രയും പെട്ടെന്ന് ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് കുളിച്ചിട്ട് ഈ നനവിൽ നിന്ന് മോചിതനാണോ? അപ്പൊ വേറെ ഒന്നും പറയാനല്ലോ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം, അതുവരേക്കും ബൈ.